ഫ്രണ്ട്സ് അഭിനന്ദനം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് ഒരു സമയമൊന്നും കളയുന്നില്ല. രണ്ട് ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വോയിസ് ക്ലിപ്പ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ വോയിസ് ക്ലിപ്സ് മലയാളം. അപ്പോൾ ഈ കാണുന്ന ആരോ കാണുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന് പേര് വോയിസ് ക്ലിപ്പ് മലയാളം ട്രോൾ ഓഡിയോ എന്നാണ്. 4.7 റേറ്റിംഗ് ഒക്കെ ഉള്ള ആപ്ലിക്കേഷനാണ്. അപ്പൊ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോ നമ്മളോട് ആലോ ചോദിക്കും, അത് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലൊക്കെ നമുക്ക് ഓഡിയോ ആയിട്ട് ട്രോളുകൾ വിടാൻ പറ്റും. അപ്പൊ ചിലവര് സ്റ്റിക്കറുകളൊക്കെ വിടുന്ന പോലെ തന്നെ ഓഡിയോ കൊണ്ടുള്ള ട്രോളുകൾ നമുക്ക് വിടാൻ പറ്റും. അപ്പോൾ സ്റ്റിക്കറുകളുടെ വീഡിയോ ഞാൻ വരുമ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ആ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മെൽക്കം കാണിക്കുന്നുണ്ട്. സലിംഗ്മാറിനെ കുറിച്ചൊരു ഇന്റർഫേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് നോക്കാം, ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ അടിയിൽ മറ്റുള്ള കാണുന്നൊരു സംഭവം കാണുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലവർക്ക് ശരിയാവും, ചിലർക്ക് റെഡി ആവില്ല എന്നുള്ള സംഭവം നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കണം. ഇതിന് നിങ്ങൾക്ക് ഓഡിയോ ഒന്നും കേൾക്കില്ല. അപ്പോൾ ആ ബട്ടെല്ലാം മറത്തിയ പ്ലേ ബട്ടെല്ലാം മറ്റേ പ്ലേ ആയി കിട്ടും. പിന്നെ തൊട്ടപ്പുറത്തുള്ള വാട്സാപ്പിൻ്റെ ആ ചിഹ്നമുള്ള ബട്ടെല്ലാം മറത്തിയ ഷെയറായി കിട്ടി. വാട്സാപ്പിലേക്ക് നേരെ ഷെയറായി കിട്ടും. അപ്പം നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. സലിംകുമാറിൻ്റെ മണവാളൻ എന്ന് പറഞ്ഞൊരു ഐക്കണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അത് കുറച്ചുള്ളൂ. ഷെയർ ചെയ്യണമെങ്കിൽ വാട്സാപ്പിൻ്റെ ബട്ടെല്ലാം മാറ്റിയിട്ട് ഷെയർ ചെയ്താൽ വാട്സാപ്പിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലേക്ക് വരും. അപ്പം നമുക്ക് പറ്റിയൊരു ട്രോളുകളുണ്ട്. ഉണ്ടെങ്കിൽ അത് ഒന്ന് സെറ്റപ്പ് ചെയ്താൽ മതി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സുരാജിൻ്റെ ആണ്. പിന്നെ ബാലേട്ടൻ ശശി, ബാലേട്ടനാണ് ശശി എന്നും പറഞ്ഞൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒക്കെ ഉള്ള ട്രോളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. ഇതിന് മുകളിൽ വാട്സാപ്പ് ഉണ്ടോ, അത് നിങ്ങൾ റൈറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിംഗ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിച്ചിട്ട് റൈറ്റിംഗ് കൊടുക്കുക. അപ്പോൾ പിന്നെ ജയറാമിൻ്റെ ഒക്കെ കോമഡി സ്റ്റാർസ് 2 എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണുന്നുണ്ട്. അപ്പോൾ ആ ഞാൻ സെൻഡ് ചെയ്ത് കാണിച്ചുതരാം. നമ്മളുടെ ഇതാണ് അവരെ സെൻഡ് ആയിട്ടുണ്ട്. നമ്മളുടെ വാട്സാപ്പിലേക്ക് സെൻഡ് ആയി കിട്ടി. ഇനി നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ തന്നെയാണ്. റിയൽ മലയാളം ട്രോൾ വീഡിയോ എന്നാണ്. മറ്റേ നേരത്തെ നമുക്ക് ആദ്യം ഉപയോഗിച്ച ആപ്ലിക്കേഷനിലും കൂടി കൂടുതൽ നിരവധി സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഒരു ന്യൂ ഇന്റർഫേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ സ്കിപ്പ് ചെയ്യുകയോ നെക്സ്റ്റ് അടിക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിച്ച് നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. ഇപ്പം ലാംഗ്വേജ് എന്ന് കാണിക്കുന്നുണ്ട്, പെർഫെക്റ്റ് ഓഡിയോ എന്ന് കാണിക്കുന്നുണ്ട്, വാട്സാപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. വീണ്ടും നെക്സ്റ്റ് അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഒന്നും കാണിക്കില്ല, നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ പെർമിഷൻ കൊടുക്കണം. അലോ ഗ്രാൻഡ് പെർമിഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ലാംഗ്വേജ് കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഏത് ലാംഗ്വേജിലുള്ള ട്രോളാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അടിയിൽ സെലക്ട് ബട്ടണിൽ അമർത്തുക. അപ്പോൾ നമ്മൾ ഇന്റർഫേസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കോമഡി എന്ന് പറഞ്ഞൊരു സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലേ ബട്ടൺ ഉണ്ടാവുന്നത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്തും കേൾക്കാം. അപ്പോൾ പെർഫെക്റ്റ് ഓക്കെ ചേട്ടൻ വീണ്ടും അങ്ങനെയൊക്കെ പറയുന്നൊരു ട്രോളാണത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ട്രോളും ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് അത് കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റിയ ട്രോളാണെങ്കിൽ അത് വാട്സാപ്പിലോട്ട് സെൻഡ് ചെയ്യാം.
ഈ സംഭവത്തിൽ ഇതിൽ മറ്റേ ആപ്ലിക്കേഷനിൽ കൂടുതൽ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആസ്കിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇന്നലെ ഞാൻ ഇത്തിരി ഓവർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിലേലും കൂടുതൽ സംഭവങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്, അതിലേലും കൂടുതൽ സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അതിൽ നല്ല ബെറ്റർ ഇതാണോ അതാണോ നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ഞാൻ ഓരോ ക്ലിക്ക് കാണിച്ചിട്ടാണ് വിഷസൊക്കെ ഉണ്ട്. ഈ വർഷത്തെ വിഷു കുളമാക്കില്ല എന്ന് പറഞ്ഞൊരു സംഭവം, അങ്ങനെ അഡ്വാൻസ് ഹാപ്പി വിഷു എല്ലാവർക്കും സ്നേഹത്തെയും എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഓരോരോ ട്രോളുകൾ ഉണ്ട്, ട്രോളുകൾ കോമഡി മാത്രമല്ല നല്ല സന്ദേശങ്ങളും ഉണ്ട് അതിൽ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി എന്നുള്ളൂ. എനിക്ക് നന്നായിട്ട് തോന്നിയത് ഈ ആപ്ലിക്കേഷനാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് റിംഗ് ടോൺസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചുതരാം, വീഡിയോയുടെ അവസാനമാണ് കാണിക്കുന്നുള്ളൂ. BGM റിംഗ് ടോൺ, BGM റിംഗ് ടോൺ ഉള്ള ഓപ്ഷൻ ആണ്. അപ്പൊ അതിൽ എന്തോരം റിംഗ് ടോൺസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കേട്ട് നോക്കാം, കേൾക്കാതെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന് അതിനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. കുറെ റിംഗ് ടോൺസ് ഒക്കെ ഉണ്ട്, മൂവ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്തിട്ട് തീരണില്ല. ഞാൻ പ്ലേ ചെയ്ത് നോക്കിയാണ്. അപ്പൊ കുഴപ്പമില്ല, കേൾക്കാൻ ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല റിംഗ് ടോൺസ് ഒക്കെയാണ്. അപ്പൊ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റിംഗ് ടോൺസ് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് പറയുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും ബോറടിക്കാതിന് വേണ്ടി ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് പറഞ്ഞെടുത്തിട്ട് അത് സെൻഡ് ചെയ്യണമെങ്കിൽ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി ഇന്റർഫേസ് വരുമ്പോൾ വാട്സാപ്പ് എന്നുള്ള ചിഹ്നത്തിൽ അമർത്തുക. വാട്സാപ്പ് എന്നുള്ള ചിഹ്നത്തിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഒരു റിംഗ് വന്നിട്ട് വാട്സാപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെൻഡായി കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പറഞ്ഞാൽ നമുക്ക് അടുത്തത് ഷെയർ ബട്ടൺ ഉണ്ട്. അപ്പൊ ഷെയർ ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിലേക്കോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ അങ്ങനെ അത് സപ്പോർട്ട് ചെയ്യുന്ന മെയിൽ വഴിയോ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് സംഭവത്തിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. IMO-യിലേക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം, ടെലഗ്രാമിലേക്ക് സെൻഡ് ചെയ്യാം, മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാം, അങ്ങനെ പറ്റും. പിന്നെ അതുകൂടാതെ ഇപ്പുറത്തൊരു ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇപ്പൊ പരസ്യങ്ങൾ തുറന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ഡൗൺലോഡ് നമ്മുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡായി കിട്ടും. ഇപ്പൊ നമ്മൾ ഡൗൺലോഡിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ തന്നെ ഡൗൺലോഡിങ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഓഡിയോ നമ്മളുടെ ഫോണിൽ ഡൗൺലോഡായി കഴിഞ്ഞു. പിന്നെ നമുക്ക് അടിയിൽ റൈറ്റിംഗ്, നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് റൈറ്റിംഗ് കൊടുക്കാം. ഞാൻ റൈറ്റിംഗ് രേഖപ്പെടുത്തിയത് കാണുന്നില്ല. പിന്നെ നമുക്ക് റിംഗ് ടോൺസ് ഒന്നും കൂടി സെലക്ട് ചെയ്ത് നോക്കാം. റിംഗ് ടോൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഏതെങ്കിലും റിംഗ് ടോൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഇതിന്റെ നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ഈ പ്ലസ് ബട്ടൺ. ഈ പ്ലസ് ബട്ടൺ റിംഗ് ടോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള പ്ലസ് ബട്ടന്റെ പ്രത്യേകത തന്നെ ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം. ഇത് അമർത്തി കഴിയുമ്പോൾ ഫസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തത് അലാറം റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാം, പിന്നെ കോൺടാക്ട് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാം, പിന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി ഈ റിംഗ് ടോൺ സെറ്റ് ചെയ്യാം, പിന്നെ നമ്മളുടെ റിംഗ് ടോൺ ആയിട്ടും ഇത് സെറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ അഞ്ച് ഓപ്ഷൻ ആ ഒരു പ്ലസ് ബട്ടണിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് അങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പെട്ടെന്നുള്ള ഒരു കീ ആണത്. അപ്പൊ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കീ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായുള്ള വീഡിയോകൾ ഞാൻ ഇനിയും വിടും. അപ്പൊ എല്ലാവരും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വിടുക. അപ്പൊ വിഷുവിൻ്റെ ആശംസകൾ എല്ലാവർക്കും അറിയിക്കുന്നു. ഇതിനുകൊണ്ട് വിഷുവിൻ്റെ ആശംസകളൊക്കെ ഈ ആപ്ലിക്കേഷൻ വഴി വിടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നതുവരെ നന്ദി, നമസ്കാരം.